Deva
തിൻ്റെ ഏകപുത്രൻ പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിൻ സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏരിവാൻ മനുഷ്യരിലെന്തോ നന്മ കണ്ടു നീ രക്ഷാകര സഹിച്ചു ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം സ്നേഹം ഇത്ര സ്നേഹം ഏരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷാകര മനുഷ്യ സ്നേഹം ഇത്ര സ്നേഹം ഇത്ര സ്നേഹം ഏരിവാൻ മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷാകര മനുഷ്യരിലെന്തു നന്മ കണ്ടു നീ രക്ഷാകര പാപിയിൽ പ്രേതാനിയായി രുന്ന എന്നെ
സങ്കീർത്തനം 62. എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷാവങ്കൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറ, എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോരും അവൻ തന്നെ. ഞാൻ ഏറെ കുലുങ്ങിയില്ല. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വീലിയും പോലും ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും? അവൻ്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രയേ അവർ നിരൂപിക്കുന്നത്. അവർ ഫോഷ്കളെ ഇഷ്ടപ്പെടുന്നു, വായകൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു, എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എൻ്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എൻ്റെ പാറ, എൻ്റെ രക്ഷയുമാകുന്നു, എൻ്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എൻ്റെ രക്ഷയും എൻ്റെ മഹിമയും ദൈവത്തിൻ്റെ പക്കലാകുന്നു. എൻ്റെ ഉറപ്പുള്ള പാറയും എൻ്റെ സങ്കേതവും ദൈവത്തിലാകുന്നു. ജനമേ, എല്ലാ കാലത്തിലും അവനെ ആശ്രയിക്കുന്നു, ആശ്രയിക്കുവീൻ. നിങ്ങളുടെ ഹൃദയം അവൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സംഗീതമാകുന്നു. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠജനം ഫോഷ്കുമത്രേ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവർ ആപ്പാട് ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു. വീണരത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മുങ്ങിപ്പോവുകയും വരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിന് മനസ്സുവെക്കുകയും വരുത്. ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവം ഒരിക്കൽ അരുളി ചെയ്തു. ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടുമിരിക്കുന്നു. കർത്താവേ, ദൈവം നിനക്കുള്ളതാവുന്നു. നീ ഓരോരുത്തരും അവനൊരു പ്രവർത്തിക്ക് ഒക്കവണ്ണം പകരം നൽകുന്നു. Yeah.
ശ്രേഷ്ഠ നട കാവുകളും
ata kootamarangal Yerusalemin imbavide eppol njan vannu cherum Yerusalemin imbavide eppol njan vannu cherum Dharanile paadum kedum eppol ingoliyum Dharanile paadum kedum eppol ingoliyum Jeevanadi imba sabdam shabdam meviyadilude povadumiraru vraksham nilpadum moodi povadumiraru vraksham nilpadum moodi Yerusalemin imbavide eppol njan vannu cherum Yerusalemin imbavide eppol njan vannu cherum Dharani eppolingoliyum Dharanile paadum kedum eppolingoliyum Doodarumang aarthu sada soramandalam Yerusalemin imbavide eppol njan vannu cherum Yerusalemin imbavide eppol njan vannu cherum Dharani eppolingoliyum Dharanile paadum kedum eppolingoliyum Yerusalemin nadibaniso thirumunjan stuthi paada Adivaniso thirumunjan stuthi paada Varum vareyum arigil bhavan irikkanam naada Varum vareyum arigil bhavan irikkanam naada Yerusalemin imbavide eppol njan vannu cherum Yerusalemin
നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, എല്ലാവരെയും നീക്കിക്കളവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും. അന്ന് രണ്ടുപേർ വയലിലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നിനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനൻ ആക്കി വെക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞ് കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവരെ ദണ്ഡിപ്പിച്ച് അവന് കവടഭക്തിക്കാരോടുകൂടെ പങ്കു ലഭിക്കും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. എപ്പോഴും ഞാൻ സന്തോഷിക്കും, എന്നേശു എൻ്റെ ഗാനം എല്ലാടവും ആഘോഷിക്കും, എൻ്റെ രക്ഷകൻ്റെ ദാനം യേശു. എൻ്റെ നാമം ഏഴു
യേശു എൻ സംഗീതം എൻ ബേ താൻ ജീവന്റെ കിരീടം എനിക്കു താരുന്നു തന്മുഖത്തിൻ പ്രേകാശം ഹായേത്രമാദൂരം ഹാ നല്ലോരവ
avagasam endedu nicheyam ennesu en sangeedam enbelamagunnu enikku vibaridam aaya kaiyeluthu tan krusindirurektam maayichu kalanyu satruda tirthu sorgam enikku turannu ennesu en sangeedam enbelamagunnu en hridayathin khedam okke than theerkunnu en vaaliyin preyasam neerukkam sangeedam varumbol nalla swasam yesuvin marveedam ennesu en sangeedam enbelamagunnu taanithya snegam kondu enne snehikkunnu taan thudangiya vela ennil nivartikkum taan krishnamani pole enne kathukollum ennesu en sangeedam enbelamagunnu taan varavu samibam neeram polerunnu divya magatvathodu taan velippettidum ee jnanumavenodu koode prakashikkum വായനാ ഭാഗമായി എബ്രായർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ചു, നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊൾവീൻ, അവരുടെ ജീവ അവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പീൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചുകൊണ്ടു പോകരുത്. ആചരിച്ചു പോകുന്നവർക്ക് പ്രയോജനമില്ലാത്ത ഭോജന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത്. കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപീഠം നമുക്കുണ്ട്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വച്ച് ചുട്ടുകളയുന്നു. യേശു എന്നാടി സ്ഥാനം ആശയവേനീലത്രേ ആശ്വാസത്തിൻ പൂർണ്ണതാ
യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത. യേശുവിൽ കണ്ടേ ഞാനും എത്ര മാധുര്യമാവൻ ദുഃഖം ദാരിദ്ര്യമെന്നി വൈകണ്ടോ ശക്തിയൻമേൽ കൈക്കോ പേടിച്ചു നാട നീ കൊണ്ടോ പോകുന്നവൻ കൈക്കോ പേടിച്ചു നാട നീ കൊണ്ടോ സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പുടിയിലേക്ക് തിരികെ മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേൻ എന്ന് അരുളി ചെയ്യുന്നു.
ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെ മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അരിഞ്ഞത് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളെ അകർത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിനും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവർ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാല 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിപ്പിക്കുന്നവനാർ. ഞങ്ങൾ ഞാനും ഒരു ഹൃദയം പ്രാപിക്കാത്തവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾ തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഇപ്പോഴ ഗായകസംഘം ഒരു പാട്ട് പാടാവുന്നതാണ്. Thank you.
മാതാവിനെ നന്ദിയോടെ ഓർക്കുന്ന അവസരം കൂടിയാണല്ലോ. അനുശോചനത്തിനുള്ള സമയമാണ്. അനുശോചനം അറിയിക്കേണ്ടവർക്കെല്ലാം ഈ സമയത്ത് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് അതിനുള്ള അവസരമുണ്ട്. ഇപ്പോൾ സിയോൻ മാർത്തമ്മ ഇടവകയുടെ സേവികാ സംഘത്തിൻ്റെ അനുശോചനം ശ്രീമതി മിന്നി ജോൺസന് അറിയിക്കുന്നതായിരിക്കും. ഈ മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സേവ്യാ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മച്ചി ആദ്യ സമയങ്ങളിലൊക്കെ വരുമായിരുന്നു. സംയുക്ത മീറ്റിംഗ് ആയാലും ഏരിയയിൽ നടക്കുന്നതായ പ്രാർത്ഥനകളിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരു മാതാവാണ്. ആ മാതാവിൻ്റെ നല്ല മാതൃകകൾ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അമ്മച്ചി ധാരാളം പകർന്നു കൊടുത്തിട്ടുണ്ട്. സുജയെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗത്തിൻ്റെ സേവ്യാ സംഘത്തിൻ്റെ സെക്രട്ടറിയായിട്ട് അനേക വർഷം പ്രവർത്തിപ്പാനായിട്ട് കഴിഞ്ഞു. അതും മാതാവിൽ നിന്ന് കിട്ടിയ നല്ല മാതൃകയാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. മാതാവ് 92 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ദൈവം അവസരം കൊടുത്തു. മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാനും തൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഭാഗ്യവും അനുഭവിക്കാനും മാതാവിന് സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമാണ്. തൻ വൈകിയാറായ സമയത്ത് തന്നെ നല്ല ഒരു ശുശ്രൂഷ കിട്ടുവാനായിട്ട് മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുപോലെ അനേക മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ ആരുമില്ലായിരിക്കുന്ന സമയത്ത് ഈ മാതാവിന് കിട്ടിയ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹകരമായി ആണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് മാതാവിൻ്റെ വേർപാട്. മാതാപിതാക്കളുടെ വേർപാട് മക്കൾക്ക് ദുഃഖം നിറഞ്ഞതാണ്. എങ്കിൽ തന്നെയും ദൈവം വിളിക്കുന്ന സമയത്ത് നമ്മൾ പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈ മാതാവിനെ ഇനി നമുക്ക് മാതാവിന് ഇങ്ങോട്ട് വന്ന് നമ്മളെ കാണുവാനോ നമ്മൾ ഒന്നും കറ്റത്തില്ല. എന്നാലും നമുക്ക് ആ പ്രത്യാശയുടെ തുറമുഖത്ത് തന്നെ മാതാവിനെ കാണാമെന്നുള്ള ഏക വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിന് ആണ് നമ്മുടെ സേവ്യാ സംഘത്തിന് നല്ല ഒരു മാതൃകയായിരുന്ന മാതാവിൻ്റെ എല്ലാം ഇപ്പോൾ ഓർക്കുന്നു. സേവ്യാ സംഘത്തിൻ്റെ എല്ലാ അനുശോചനവും ഈ സമയത്തെ അറിയിക്കുകയും അതിന് ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. സിയോൻ മാർത്തമ്മ സൺഡേ സ്കൂളിൻ്റെ അനുശോചനം ഇപ്പോൾ ശ്രീമതി സൂസൻ ബാബു അറിയിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കടന്നു വന്നിരിക്കുന്ന ഏവരുമേ സ്നേഹവന്ദനം. സഭാപ്രസംഗം ഇപ്രകാരം പറയുന്നു: എല്ലാത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം. പൊടിയായി ജനിച്ച നാം പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു. നമുക്ക് സന്തോഷിപ്പാനുള്ളത് നമ്മളുടെ പ്രവൃത്തികൾ മാത്രമാണ്. പ്രിയപ്പെട്ട ഈ അമ്മച്ചിക്ക് 92 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനും മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് സന്തോഷിപ്പാനും തക്കവണ്ണം ദൈവം അവസരം കൊടുത്തു. ഇന്ന് കർത്തൃസന്നിധിയിലേക്ക് ആയിരിക്കുന്നു. അമ്മച്ചിയുടെ നല്ല പ്രവർത്തനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട റോസമ്മയിലൂടെ സൺഡേ സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നേതൃത്വങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം കരയേറ്റുന്നു. പ്രിയപ്പെട്ട റിഞ്ചുവും സൺഡേ സ്കൂളിൽ അധ്യാപികയായിരുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ സൺഡേ സ്കൂളിൻ്റെ നാമത്തിലുള്ള, അധ്യാപകരുടെ നാമത്തിലുള്ള എല്ലാവിധ അനുശോചനങ്ങളും രേഖപ്പെടുത്തുന്നു. ഒപ്പം ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നതും ആയിരിക്കും.
യേശു എന്നാടി സ്ഥാനം ആശയാവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും എത്ര മധുരമാവൻ നാമമേനിക്കു പാർത്ത ആശയാവനിലത്രേ
ജീവിതത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ഇപ്പോഴ സിയോൻ മാർത്തമ്മ ഇടവകയുടെ ഇടവ മിഷന്റെ അനുശോചനം ശ്രീ എസ് ജോൺ അറിയിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇടവക വികാരി കെ ജോസച്ചൻ, ദുഃഖാർത്ഥരായിരിക്കുന്ന ആളുടെ കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ചെയ്യുന്നു. ഞാൻ നല്ലപോർ പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ അത് ലഭിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടെ പ്രിയ മാതാവിനെ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയതായിട്ടുള്ള ഈ മാതാവിനെ സമാധാനത്തോടെ യാത്ര അയക്കുന്നതായുള്ള ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 92 വർഷക്കാലം ഈ ലോകത്തെ ജീവിച്ചിരുപ്പാനും 78 ഏകദേശം 68 എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടായെങ്കിലും ഏകദേശം 68-70 വർഷം ഈ ദേശത്ത് പാർത്ത് കുടുംബമായി താമസിക്കുവാനും ദൈവിക ശുശ്രൂഷയിലൊക്കെ സംബന്ധിപ്പാനും അതുപോലെ ഇടവകയിലെ എല്ലാ സംഘടനകൾക്കും നല്ല പ്രോത്സാഹനവും കൈത്താങ്ങലും തന്നതായിട്ടുള്ള പ്രിയ മാതാവ് ആയിരുന്നു പ്രിയ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയതായിട്ടുള്ള പ്രിയ പിതാ മാതാവ്. മാതാവിൻ്റെ ജീവിതം ഇടവകയ്ക്കും ഇടവകയിലെ സംഘടനകൾക്കൊക്കെ വളരെ പ്രചോദനം നൽകുന്നതായിരുന്നു. ഭവനത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് തരുവാനായിട്ട് നല്ല ഉത്സാഹമുള്ള ഒരു മാതാവ് ആയിരുന്നു. മാതാവിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള എല്ലാ നല്ല ദൈവിക ദാനങ്ങൾക്കും ദൈവിക കൃപകൾക്കും നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രിയ മാതാപിതാക്കളിൽ കൂടെ മക്കൾക്ക് ലഭിച്ചതായിട്ടുള്ള നല്ല മാതൃക ജീവിതം, പ്രാർത്ഥനാ ജീവിതം, തുടർന്നും മക്കൾ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ദൈവികമായിട്ടുള്ള കൃപ അവർക്ക് ലഭിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എലിക്കാട്ടൂർ സിയോൻ മാർത്തോമ ഇടവക മിഷൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇപ്പോഴ ഈ സിയോൻ മാർത്തോമയുടെ കിഴക്ക് ഭാഗീയ പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ അനുശോചനം ശ്രീ എം രാജൻ അറിയിക്കുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വന്നുകൂടിയിരിക്കുന്ന എവരുമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. പ്രിയ മാതാവിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 92 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ലോകത്തിൽ സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ നടുവിൽ കൂടി കടന്നുപോയി ഇപ്പോൾ ദൈവം വിളിച്ചതായിട്ടുള്ള സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ കിഴക്ക് എ ഭാഗം പ്രാർത്ഥനായോഗത്തെ പ്രതിനിധീകരിച്ചാകുന്നു ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. പ്രിയ മാതാവിനെയും തെങ്ങിനപ്പത്തെയും സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കിഴക്ക് എ ഭാഗം പ്രാർത്ഥനാ യോഗത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. പ്രത്യേകിച്ച് മാതാവ്, എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എപ്പോൾ ഇതുവഴി പോയാൽ അതുവഴി പോയാലും മാതാവ് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിഞ്ഞ് നിന്ന് ഒന്ന് ചിരിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം തിരക്കിയ ശേഷമേ എന്നെ വിടുകയുള്ളൂ. ഇന്നലെ വൈകിട്ടത്തെ പ്രാർത്ഥന മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ തന്ന മെസ്സേജിൽ ഒരു കാര്യം സൂചിപ്പിച്ചത് ഞാൻ അന്നേരം കൂടുതലായിട്ടിരുന്ന് ചിന്തിച്ച് ഏകദേശം ഒരു
പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിലായിരിക്കും പ്രേമാതാവ് ജനിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ പോലെയുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും അന്നില്ല. വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ കൂടി ഓരോ കുടുംബങ്ങളും ഓരോ ഭവനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള കാലഘട്ടം, ജീവിതത്തിൻ്റെ അരാജകത്വത്തിൽ കൂടി കടന്നു പോകുന്നതായിട്ടുള്ള കാലഘട്ടമാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു ഭവനത്തിൽ ജനിച്ച്, ഒരു പൈതലായി ജനിച്ച് വളർന്ന് ഒരു മറ്റൊരു ഭവനത്തിൽ വിവാഹം ചെയ്ത് ചെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞതുപോലെ കൂട്ടുകുടുംബമായി ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അനേക മക്കളും മരുമക്കളും വേണ്ടപ്പെട്ടവരുമായി ജീവിക്കുന്നതായിട്ടുള്ള ഒരു ഭവനത്തിലേക്കാവുന്നു കയറി ചെല്ലുന്നത്. അവിടെ ജീവിതം ഒരിക്കലും അത്ര സുഖകരമായിട്ടുള്ള ഒന്നായി മാറുന്നില്ല. ആ ഒരു ഭവനത്തിൽ എന്ന് പറയുമ്പോൾ ജോലിക്കാർ കാണും, കന്നുകാലികൾ കാണും, അങ്ങനെ മറ്റ് പല കാര്യങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും. അലച്ചിലിൻ്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ കൂടി അങ്ങനെയാകുന്നു ഒരു ഭവനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. അഞ്ചുമാറും മക്കളെ പ്രസവിച്ച് വളർത്തി അവരെ നല്ല രീതിയിൽ പോറ്റി പുലർത്തി നേർവഴിക്ക് നടത്തി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരാക്കി വളർത്തി കല്യാണം കഴിച്ച് ഓരോ ഭവനങ്ങളിൽ അയച്ച് അതിൻ്റെ ആ നല്ല അനുഭവങ്ങളൊക്കെ കണ്ട് സന്തോഷത്തോടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയ മാതാവിനെ ഓർക്കുമ്പോൾ വളരെ ഒരു അഭിമാനം തോന്നാറുണ്ട്. അന്നേരം അച്ഛൻ അത്രയും പറഞ്ഞപ്പോൾ ഞാൻ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചു. നമ്മളിപ്പോൾ പറയൊരു 15 വർഷം ബാക്കിലോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ എന്താ, ഒന്നുമില്ല, ഒരു ടെക്നോളജിയും ഇല്ല. 25 വർഷം മുമ്പോട്ട് നോക്കുമ്പോൾ ഒരു ടെക്നോളജി ഇല്ല. അപ്പോൾ 92 വർഷം ബാക്കിലോട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. ഒരു ഭവനത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം ഏത് ജീവിതമാകും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ പ്രിയ മാതാവും പ്രിയ കുടുംബവും, പ്രത്യേകിച്ച് ഈ തെങ്ങിനാൽ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇടവകയ്ക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ കിഴക്ക് ഏ ഭാഗം പ്രാർത്ഥനയോഗത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കൂട്ടായ്മകളിലും കൂട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കൈത്താങ്കൽ തരുന്ന ഒരു മാതാവായിരുന്നു. പ്രാർത്ഥനയൊക്കെ വെക്കുമ്പോൾ ഞങ്ങളോടൊപ്പം വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പാടുകയും തിരുവചനം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പ്രാർത്ഥനാ കൂട്ടത്തിൻ്റെ ഒരു വലിയ നഷ്ടം ഈ സമയത്ത് ഞാൻ ഷെയർ ചെയ്യുകയാണ്. പ്രിയ മക്കളെ നല്ല വഴിയിൽ വളർത്തി സഭയ്ക്കും ഇടവകയ്ക്കും കൊള്ളാവുന്നവരാക്കി വളർത്തിയതിൻ്റെ ഫലമായിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെയും ഇടവകയ്ക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യുകയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ചെറുമകൻ ജസ്നുവിനെ ഞാൻ എപ്പോഴും ഓർക്കുകയും ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുകയും ചെയ്യാറുണ്ട്. ഈ മാതാവിൻ്റെ ഉപദേശവും നിർദ്ദേശവും അനുസരിച്ച് നടന്നതിൻ്റെ ഫലമായി ഇടവകയിൽ നല്ല സ്ഥാനങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ നല്ല സ്ഥാനങ്ങൾ അലങ്കരിക്കുകയും ഇടവകയുടെ മദ്ബഹയിൽ അച്ഛനോടൊപ്പം ശുശ്രൂഷ അനേക വർഷങ്ങൾ ശുശ്രൂഷ ചെയ്യുവാനൊക്കെയും പ്രിയ മകനെ എടുത്ത് ഉപയോഗിച്ചു. ഒക്കെ ഈ മാതാവിൻ്റേതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മികവാകുന്നു എന്ന് ഞാൻ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കിഴക്ക് ഏ ഭാഗം പ്രാർത്ഥനയോഗത്തിൻ്റെ ദുഃഖവും അനുശോചനവും ഈ സമയത്ത് അറിയിക്കുകയും ഈ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഇപ്പോഴ നടുത്തേരി മാർത്തമ്മ ഇടവകയുടെ അനുശോചനം ചുമതലപ്പെട്ടവരറിയിക്കുന്നതായിരിക്കും. നടുത്തേരി മാർത്തമ്മ ചർച്ചിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നതായിരിക്കും. കാണാനുള്ളവർ വന്നാട്ടെ, വന്ന് അടുത്ത് വന്ന് കണ്ടതിന് ശേഷം ശാന്തമായി പുറത്തേക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നടുത്തേരി ഇടവകയുടെ അനുശോചനം ഇപ്പോൾ അറിയാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന ഭവനാംഗങ്ങളെ, ബന്ധുപത്രാദികളെ, ചാർച്ചക്കാരെ, കഴിഞ്ഞ 92 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുകയും
തൻ്റെ കഴിവ് ഉള്ള സമയത്തെല്ലാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്ന അമ്മച്ചി ഏകദേശം 70 വർഷക്കാലം ഈ ദേശത്ത് വരി വന്ന് നമ്മളോടൊപ്പം സഹകരിക്കുകയും ദൈവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തുവല്ലോ. നല്ല വൃക്ഷത്തിൽ നിന്ന് മാത്രമേ നല്ല ഫലം കായ്ക്കുകയുള്ളൂ. അമ്മച്ചിക്ക് 6 മക്കൾ, അവരെല്ലാവരും നല്ല നിലയിൽ വരികയും ദൈവത്തോടൊപ്പം ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നു. ലിസി ഞങ്ങളുടെ തലൂർ നടുത്തേരി മാർത്തോമ ഇടവയിലെ ഇടമിഷന്റെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിക്കുന്നു. ദൈവികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ദൈവം നമ്മളെ അധികമായി ഉയർത്തുകയും അവന്റെ കരങ്ങളിൽ നമ്മളെ താങ്ങുകയും ചെയ്യും. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ഞങ്ങൾക്ക് ഏവർക്കും അതിയായ ദുഃഖമുണ്ട്. തലവൂർ നടുത്തേരി മാർത്തോമ ഇടവയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴത്തെ ഗായകസംഘം ഒരു ഗാനം പാടുന്നതായിരിക്കും. Thank you.
ഉത്തമം സ്വർഗത്താതനോടെ സ്നേഹഗാനത്തിനും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ മൃതശരീരം കൂടുതൽ സൗകര്യാർത്ഥം പുറത്തേക്ക് വെക്കുകയാണ്. ശുശ്രൂഷ 11 മണിക്ക് തുടങ്ങുകയുള്ളൂ. പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ ഇരിക്കുന്നവർ ശാന്തമായി, അവിടെ കസേര ഇട്ടിട്ടുണ്ട്, ശാന്തമായി അങ്ങോട്ടേക്ക് ഇരിക്കണം. അതിനുശേഷം മൃതശരീരം പുറത്തേക്ക് എടുത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യാർത്ഥം. ആൾക്കാർക്ക് വരുന്നവർക്ക് കാണുന്നതിന് അത് സൗകര്യപ്രദമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ ആരോഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ, ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ഞങ്ങളുടെ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപ മരണത്തിന് അടിമപ്പെട്ടുപോയ മനുഷ്യവർഗത്തെ പുത്രനായ ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പാൻ ഞങ്ങൾക്ക് ജീവൻ നൽകിയ സ്വർഗീയനാഥ, വാത്സല്യ മാതാവിന്റെ ജീവിതത്തിനും ജീവനുമായി അങ്ങക്ക് സ്തുതി ചെയ്യുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് വിളിച്ചപ്പോൾ അങ്ങയിലേക്ക് ജീവൻ നൽകിയ അങ്ങയിലേക്ക് വാത്സല്യദാസി അഭയം പ്രാപിച്ചല്ലോ. ഈ ഭൂമിയിലെ അങ്ങയുടെ ദാസിയിലൂടെ ലഭിച്ച എല്ലാ ശുശ്രൂഷകളെയും സഭ ഓർക്കുന്നു, ദേശം ഓർക്കുന്നു, ഭവനം ഓർക്കുന്നു, കുടുംബാംഗങ്ങൾ ഓർക്കുന്നു, മക്കൾ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കൊരുമിച്ച് വീണ്ടും അങ്ങയുടെ ദാസിയെ കാണുവാൻ കർത്താവ് കൃപ നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവൻ അവകാശിയായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിച്ചാട്ടെ. ഈ പ്രിയപ്പെട്ടവർക്കും ചാർച്ചക്കാർക്ക് കുടുംബാംഗങ്ങൾക്കും ശാന്തമായി പ്രിയ മാതാവിനെ യാത്രയപ്പാൻ ബലവും ശക്തിയും ഉയരത്തിൽ നൽകണം. എല്ലാ മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. താങ്ക് യു വെരി മച്ച്. ഇപ്പോഴിവിടെ ഇരിക്കുന്നവർ ആദ്യം എഴുന്നേറ്റ് ശാന്തമായി, അവിടെ കസേര നിങ്ങൾ കേട്ടിട്ടുണ്ട്, ആ കസേരയിലേക്ക് ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു.
നൽകാത്തി ആരിലെ വാസത്ത
സൗകര്യപ്രദമായ രീതിയിൽ ഒന്ന് മാറിക്കൊടുക്കണം. വരുന്നവർക്ക് കാണുന്നതിന് വേണ്ടി ഒരുപാട് ഇങ്ങനെ കൂട്ടം കൂടി നീക്കരുത്. നമ്മുടെ സാഹചര്യവും നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആ കാര്യം കൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. മൃതശരീരം കാണാനായിട്ട് വരുന്നവർക്ക് വഴി സൗകര്യപ്രദമായി ഒരുക്കി കൊടുത്താട്ടെ. അവരടുത്ത് വന്ന് കണ്ടതിന് ശേഷം ശാന്തമായി അവർക്ക് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോഴ ഈ അമ്മച്ചിയുടെ കൊച്ചുമകൾ റിൻഡു പ്രിയ അമ്മച്ചിയെ അനുസ്മരിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇടവുകാരി ജോസ് അച്ഛൻ, ഇവിടെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് വന്നിരിക്കുന്ന ഏവരുമേ ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങളുടെ അപ്പച്ചനെ ഞങ്ങൾക്ക് നൽകിയ ആ ദീപം അണയാതെ എന്ന് ഞങ്ങളിലൂടെ പ്രകാശിക്കാൻ ഞങ്ങൾ മുന്നോട്ടുള്ള ഞങ്ങളുടെ പാതയിൽ അതൊരു ദീപമായി ഒരു വിളക്കായി കൊണ്ടുപോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ, അമ്മച്ചി വയ്യാതിരിക്കുന്ന പല സമയങ്ങളിലും ഇവിടെ വരികയും ഫോണിൽ വിളിച്ച് അമ്മച്ചിയുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു. ഈ രണ്ട് ദിവസമാണേലും ഞങ്ങൾക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകളും പ്രാർത്ഥനയും നൽകി ഞങ്ങളെ ഇത്രത്തോളം ആശ്വസിപ്പിച്ചു. തെങ്ങിനാൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അച്ഛൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്നേഹിതർ, അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ, ഷേർലി ചേച്ചി കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസം നൽകുകയും ചെയ്തു. ചേച്ചിയോടുമുള്ള നന്ദി തെങ്ങിനാൽ കുടുംബത്തിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിലെ ഓരോ അംഗങ്ങൾ, കിഴക്കേ പ്രാർത്ഥനാക്കൂട്ടം, സേവ്യ സംഘം, ഇടവ് മിഷൻ, സൺഡ സ്കൂൾ, യുവജന സഖ്യം, ഗായക സംഘം, ഓരോ വ്യക്തികളെയും നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടുന്ന ആശ്വാസം നൽകി ഇന്നലെയും ഇന്നുമായി കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ അമ്മച്ചിയെ ഓർത്തു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ യാത്രയെ പിന്നെ ഞങ്ങളുടെ അമ്മച്ചിയെ കാണുവാനായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വന്ന എല്ലാവരോടും നന്ദിയോടെ സ്നേഹം ഓർപ്പിക്കുന്നു. ഇടവക ചുമതലക്കാർ, ശ്രുസൂഷൻ, ബീശാൻ എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുന്നു. അതുപോലെ തന്നെ ഗായക സംഘം, ലൈവ് സ്ട്രീം ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി കരുതിയവർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതർ, അയൽക്കാർ, സഹോദരങ്ങൾ ഞങ്ങളെ ഈ രണ്ട് ദിവസം കരുതുകയും സ്നേഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും മുൻപിൽ നിൽക്കുന്നവർ എല്ലാവരും ഈ നിമിഷം ഓർക്കുന്നു. ഞങ്ങളുടെ തെങ്ങിനാൽ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും യേശുക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമി. താങ്ക് യു റിൻഡു. ഇപ്പോഴാണ് നമ്മുടെ ഷേർലി മെമ്പർ പ്രിയ അമ്മച്ചി അനുസ്മരിച്ച് സംസാരിക്കുന്നത്.
ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, മറിയാമ്മ അമ്മയുടെ മരണത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മരണാനന്തര ശുശ്രൂഷയിൽ പങ്കെടുക്കാനെത്തിയ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, പെഞ്ചു കുഞ്ഞുങ്ങളെ, അച്ഛനമ്മമാരെ, ഈ ഭൂമിയിൽ 92 വർഷം സൗഭാഗ്യവതിയായി ജീവിച്ച ഈ അമ്മ എൻ്റെയും കൂടി ഒരു പ്രിയ മാതാവായിരുന്നു. ഞാൻ ഈ ചീവോട് നിന്ന് എലിക്കാട്ടൂരോട്ട് നടന്നു പോകുമ്പോൾ അമ്മയ്ക്ക് ആരോഗ്യമുള്ള സമയത്ത് എപ്പോഴാണെങ്കിലും എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടേ പോകും. ഈ അമ്മ, അമ്മയുടെ പ്രിയ ഭർത്താവ്, മക്കള്, മരുമക്കള് എല്ലാവരും എൻ്റെ പ്രിയ സ്നേഹമുള്ള വ്യക്തികളായിരുന്നു. പ്രത്യേകിച്ച് റോസമ്മ, ഈ അമ്മയുടെ മകള്, ആ കുടുംബം, റോസമ്മയെ കൊണ്ടുവന്ന ഞങ്ങളുടെ പൊന്നച്ഛൻ്റെ, ആ പാപ്പച്ചായൻ്റെ കുടുംബം എന്നിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എൻ്റെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും എന്നെ പിന്തുടച്ച ഈ കുടുംബത്തിനോട് എനിക്ക് അത്യധികം സ്നേഹമാണുള്ളത്. ദൈവവിശ്വാസിയായ ഈ അമ്മയുടെ കുടുംബത്തിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്നറിയാൻ വയ്യ. ഞാൻ മത്സരിച്ച എല്ലാ ഇലക്ഷനിലും എനിക്ക് പൂർണ്ണ പിന്തുണ തന്ന റോസമ്മയുടെ കുടുംബവും പൊന്നച്ചായൻ്റെ കുടുംബവും എനിക്കൊരിക്കലും മറക്കാനാവുന്ന കുടുംബമല്ല. ലോകത്ത് ഒരാളെപ്പോലും ദ്രോഹിക്കാത്ത ഈ അമ്മയും ഈ അമ്മയുടെ കുടുംബവും ത്തിനും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിറവന്തൂർ പഞ്ചായത്തിലെ എല്ലാ വ്യക്തികളുടെ പേരിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു മെമ്പറ. ഗായസംഘം ഈ സമയത്ത് പാട്ട് പാടുന്നതും മൃതശരീരം കാണാനായിട്ട് വന്നിട്ടുള്ളവർക്ക് അടുത്ത് വന്ന മൃതശരീരം കാണുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യാവുന്നതാണ്.
ബഹുമാനായ അച്ഛൻ, ദുഃഖാതരായ കുടുംബാംഗങ്ങളെ, ബഹുമാനരായ സഭാവിശ്വാസികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, ശ്രീമതി മറിയാമ്മ തോമസ് എന്ന നമ്മുടെ അമ്മച്ചി 92 സംവത്സരങ്ങൾ ഈ ഭൂമിയിൽ മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഈ ദേശത്ത് എല്ലാവരാലും സ്നേഹിക്കപ്പെടുവാനും എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടും ജീവിച്ച് ദൈവത്തിങ്കലേക്ക് യാത്രയായിരിക്കുകയാണ്. അമ്മച്ചിയുടെ വേർപാട് എല്ലാവർക്കും വളരെയേറെ വേദനയും ദുഃഖവും ഉണ്ട്. സത്യം സത്യമായി തിരിച്ചറിയുവാനും മരണമെന്ന ആ ദൃഷ്ടാന്തം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് അമ്മച്ചിയുടെ ആത്മാവിൻ്റെ ആത്മശാന്തിക്കായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യണം. വാർഡ് മറന്നതിലേക്ക് എൻ്റെ അഗാധമായ ദുഃഖവും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അമ്മച്ചിക്ക് സ്വർഗം ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു മെമ്പർ. നമുക്ക് ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാം. കാണാനുള്ളവർ ഒന്ന് കണ്ടാട്ടെ, അതിന് അതോടൊപ്പം തന്നെ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്യാം. ശോഭയേറും നാടും ഉണ്ടാത കാണാമേ ദൂരെ വിശ്വാസത്താതൻവാസം നമോ കുരുക്കി നിൽക്കുന്നു പ്രതീക്ഷിച്ചക്കരേ
പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മെസ്സിഹാതമ്പുരാനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളടിയാരോട് കൃപ ചെയ്യണം. സ്വരാജനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പന ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനനായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ദുരിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധകായമായ ദൈവമേ, ഈ ആയുസിന്റെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും ഒരു വാനിരിക്കുന്ന നിത്യ ആയുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച് ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ള പുറപ്പാടിന് യോഗ്യരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. മന്മയനായ ആദാമിൻ മക്കൾക്കോ പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലെ ചെയ്തവനാം മസിഹാനാഥ. ജീവനുള്ള നിൻ മരണത്തെ ഞങ്ങൾ വന്നീച്ചിടുന്നു, നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ആദാമിനുടെ സുതരായ മനുഷ്യരെല്ലാവരുടെയും ജീവമരണങ്ങളിലും അധികാരിയ മസിഹായേ, പ്രത്യക്ഷതയുടെ വലുതാം ദിവസത്തിൽ നീ അടിയാരെ അന്ത്യന്യായ വിസ്താരത്തിൽ
പ്രവേശിപ്പിച്ചിടരുതേ ഓരോ പ്രവർത്തിക്കൊത്തതുപോൽ പകരം നൽകും മിശിഹായെ കുറ്റങ്ങളെ നീ മായിച്ചു അന്യായങ്ങളെ കാഴുകേണമേ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരെ ധരിപ്പിക്കണമേ എന്നേക്കും ന്യായാധിപനാമാശിഹായി സ്വർഗവാതിൽ തുറക്കുന്ന പറുദീസായുടെ താക്കോലാം നാദാ ഞങ്ങൾ നിൻവരവിൽ അനുഗ്രഹവാതിൽ തുറക്കേണമേ ഉന്നതരാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നിടുമേ കൃത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കെന്നും സ്തുതിയും വന്ദനവും പുകഴും ഉന്നതിയും നാമേറ്റേണം നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം അനുഗ്രഹിതനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനുഭവാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരുടെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തന്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മിശിഹാ തമ്പുരാന് തന്റെ ദാസിയുടെ സ്വസംസ്കാര ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ദൈവമായ കർത്താവേ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ച് ഉണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായുള്ളതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പന ലിംഗത്തിൽ അകപ്പെട്ടു അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിന്റെ ദൈവവുമേ അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിന്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ച് അവന്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവേ ദുഃഖം നിറഞ്ഞിരിക്കുന്ന ഈ ആയുസ്സിൽ നിന്ന് ഐശ്വര്യമുള്ളതെന്ന് നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ ദാസിയുടെ സ്വസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ യാചിച്ചുകൊള്ളുന്നു ദൈവമായ കർത്താവേ നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമത് എഴുന്നള്ളി പ്രത്യക്ഷനാകുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതികാരം ചെയ്യുകയും ബുദ്ധിയോടെ അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യം അവകാശമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാർ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാർ പ്രകാശത്തിന്റെ കൂടാരങ്ങളിൽ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ നീ നീതിയുള്ളവനും നിന്റെ വിധികൾ എത്രയും സത്യമുള്ളവുമാകുന്നുവെന്ന് ഇരുഭാഗക്കാരും ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമസ്തൽ മാമോദിസ ഏറ്റവളും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവളും നിന്റെ ഏകപുത്രന്റെ കുറിച്ച് ആരോപണത്തിൽ ആശ്രയിച്ചവളുമായി ഈ ദാസി ആഴമുള്ള പാതാളത്തിൽ കൈവിടപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിയാനിയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് അവൾ സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവയുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗ്യങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുന്നുള്ള പ്രത്യാശയോടെ ഈ മാതാവിന്റെ വേർപാടിൽ ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യകരവും മഹത്തരവുമായ പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു കരുണ്യവാനായ കർത്താവേ മനസ്സിലുള്ള ദൈവമേ മാതാവിന്റെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി മാതാവിന്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിന്റെ കരുണയുടെ ബോധത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ അതിവേദനയെയും നീക്കിക്കളയണമേ ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ ആശ്വാസമില്ലാത്ത മനോവ്യസനത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിപ്പാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട്
വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ടും ഒരാശ്വസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീയവും ലൗകികവുമായ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും ഇവരെ സന്തുഷ്ടുള്ളവരാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവനെ നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിനൊരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനത്തിന് മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അർഹതയില്ലാത്ത മനുഷ്യ സ്നേഹത്താൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾക്ക് ഏറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യണമേ. എന്റെ സഹോദരന്മാരെ, ഇന്ന് നാം എവിടെയാകുന്നുവെന്നും നാളെ നാം എവിടെയായിരിക്കും ഓർത്തുകൊള്ളുവീൻ. ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവക്കുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരരെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠാധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവിൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും പുനരുദ്ധാരണത്തിങ്ങളവരുടെ ശരീരങ്ങളെ മഹത്വം ധരിപ്പിക്കുകയും ചെയ്യുന്ന മെസ്സിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനരുദ്ധാരണം എടുത്തിരിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളുടെ നാശത്തെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങളെ സൃഷ്ടിക്കുകയും അലങ്കരിക്കുകയും ചെയ്തവൻ നിങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നേൽപ്പിക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം നീതിയോടെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു. ഹോ, മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോൻ. ദേഹത്തെ ഉയർപ്പിച്ച് പ്രവൃത്തിക്കൊത്ത പോ നീതിയായി ഫലമേകും. മാരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെ ഉയർപ്പിക്കാ. പാഠഭാഗമായി 1 കൊരിന്ത്യർ 15:12-19. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുദ്ധാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം അത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ദൈവത്തിനസ്തുതി. വത്സല്യ മാതാവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ചർച്ചക്കാരെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ശാന്തതയോടെ, സമാധാനത്തോടെ, അതിലേറെ ക്രിസ്തീയ പ്രത്യാശയോടെ പ്രിയ മാതാവിനെ യാത്രയപ്പാനായിട്ട് എല്ലാവരെയും സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഈ വാത്സല്യ മാതാവ് തൻ്റെ ജീവിതകാലം പൂർത്തീകരിച്ച് തൻ്റെ പ്രയത്നങ്ങളിലൊക്കെ വിശ്രമിച്ച് കർത്താവിനോട് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നും തിരുവചനം പറയുന്നു. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമ്മെ പിന്തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ജാഗ്രതയോടെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതാകുന്നു എന്നുള്ളതാണ് ഓരോ മരണവും നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിതാവെ, എവിടെയാണ് മരിച്ചു കഴിഞ്ഞാൽ നാം പോകുന്നത്? കർത്താവ് ക്രൂസിൽ കടന്നുകൊണ്ട് പറഞ്ഞു, പിതാവെ, എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവ് ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കപ്പെട്ടു. മനുഷ്യ ആത്മാവ് ദൈവകരങ്ങൾ പരമേൽപ്പിക്കപ്പെടുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും വാത്സല്യ മാതാവിന്റെ ആത്മാവ് ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ശക്തിയും ബലവും ഒക്കെ തരുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് വലിയൊരു പ്രത്യാശയാണ്. മരിച്ചു കഴിഞ്ഞാൽ ജീവിക്കുന്ന ഒരനുഭവം ഉണ്ടോ? മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും ജീവിക്കുന്നവരുണ്ടോ?
എന്നാൽ വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, എൻ്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കും പ്രത്യാശയോടെ ഓർക്കാം, മരിച്ചു കഴിഞ്ഞാലും ജീവിക്കുന്ന മനോഹരമായ അവസ്ഥ, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും എന്നുള്ളതാണ്. ഒരുവന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവയല്ല അവൻ്റെ ജീവന് ആധാരമായിരിക്കുന്നത്. ദൈവ വിഷയമായി സമ്പന്നനാകുക, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ഈ ഭൂമിയിൽ ദൈവ വിഷയമായി സമ്പന്നനായി തീരുക എന്നുള്ളതാണ്. വിവിധ തരത്തിലുള്ള സമ്പന്നതയെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഈ ഭൂമിയിൽ, പക്ഷേ മരിച്ചു കഴിയുമ്പോൾ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു ദൈവ വിഷയമായി നീ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളാകുന്ന രീതിയിൽ നമ്മൾ സമ്പന്നരായിരിക്കും, നമ്മുടെ കഴിവുകൊണ്ട് സമ്പന്നരായിരിക്കും, വിവിധ ടാലൻറ്റുകൾ കൊണ്ട് സമ്പന്നരായിരിക്കും, സമൃദ്ധി കൊണ്ട് അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ഔദ്യോഗിക ജീവിതം കൊണ്ട്, ജോലി കൊണ്ട്, ബിസിനസ് കൊണ്ട്, ഇതൊക്കെ നമ്മൾ സമ്പന്നരായിരിക്കാം. പക്ഷേ ചോദ്യം ഇതാണ്, ദൈവ വിഷയമായി നീ സമ്പന്നനായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. തീർച്ചയായിട്ടും ദൈവവിഷയമായി സമ്പന്നയായി ഈ വാത്സല്യ മേധാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ള പ്രത്യാശയോടെ സമാധാനത്തോടെ പ്രിയ മാതാവിനെ യാത്രയപ്പാനായിട്ട് സർവശത്തിന് എല്ലാവർക്കും ആരോഗ്യവും സൗഖ്യവും ബലവും ശക്തിയും പ്രത്യാശയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്പരാൻ ഈ ശുശ്രൂഷയെ അനുഗ്രഹിച്ച് ആശ്രവദിക്കുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കുക, ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ, ഞങ്ങളുടെ നാല് രാജ്യവും ശക്തിയും ആവത്തു എന്നേക്കും നിനക്കുള്ളതാകുന്നു. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങൾ നിങ്ങളെ കാത്തുമറിച്ച് സകല നന്മകൾക്ക് നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. മൃതശരീരം കാണുവാനുള്ളവരെ തിക്കും തിരക്കും ഒന്നും കൂടാതെ ശാന്തമായി വന്ന് കണ്ടതിന് ശേഷം വാതിലിൽ നിന്ന് കണ്ടവർ മാറി നിൽക്കണം. ഇവിടെ കൂടി നിൽക്കുന്നവർ ദയവായിട്ട് ശാന്തമായി പിരിയണം. മൃതശരീരം കാണാനുള്ളവർ മുന്നോട്ട് വന്ന് കണ്ടാട്ടെ. അതിനുശേഷം അന്ത്യ ചുമന നൽകി മൃതശരീരം ദേവാലയത്തിലേക്ക് എടുക്കുകയാണ്. അതിനു മുമ്പായിട്ട് കാണാൻ വരുന്നവർ വളരെ സാവകാശം കണ്ടതിന് ശേഷം ദയവായിട്ട് കൂടി നിൽക്കാതെ, കൂട്ടം കൂടി നിൽക്കാതെ ശാന്തമായി പിരിയണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ശേഷം ചുമ്പനം നൽകി യാത്ര അയക്കാം. കാണാനുള്ളവർ കണ്ടാട്ടെ, തിരക്ക് കൂട്ടാതെ.
വേഗം നിന്നെ കാണും ഞാൻ യേശുവേ. Thank you.
പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ വാസം ഓർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ ശ്വാസം നൽകാത്തി പാരിലെ വാസത്താൽ ഉള്ളം നീറുന്നേ ഉള്ളം നീറുന്നേ ഈ മരുവാസത്ത്
തേവേർ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. ഈ മരുവാസത്തെ വേർ പിരിഞ്ഞിടുവാൻ ആശയേറുന്നേ. പട്ടിണി ഇല്ലാത്ത രാജ്യത്തിൽ എന്ന് ചേരുമോ, എന്ന് ചേരുമോ. രാജപുരോഹിതർ ആയവരവിടെ വാസം ചെയ്യുമേ. പാർപ്പിടം തന്നീലെ വാസ
അവകയിലെ കൊയറിന്റെ അനുശോചനം ഇപ്പോൾ ശ്രീ ടോം എൽ അറിയിക്കുന്നതായിരിക്കും. ബഹുമാനമുള്ള അച്ഛൻ, ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ഞാൻ ഈ ഇടവകയുടെ ചുമതലയിലിരിക്കുമ്പോൾ ഈ ഭവനത്തിൽ പല പ്രാവശ്യം സന്ദർശിക്കുവാൻ ഇട വന്നിട്ടുണ്ട്. വളരെ മാതൃകപരമായി സ്നേഹത്തോട് ബഹുമാനത്തോട് സ്വീകരിക്കുവാനും ഇടപെടുവാനുമൊക്കെ ഈ മാതാവ് കാണിച്ചിട്ടുള്ള മനസ്സിനെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ഒരുപക്ഷേ നമ്മുടെ പള്ളിയിൽ പഴയ തലമുറയുടെ, ഐ മീൻ ചട്ടയും മുണ്ടും ഉടുത്തു വരുന്ന തലമുറയുടെ ഒരുപക്ഷെ അവസാനത്തെ കണ്ണിയായിരിക്കും ഈ മാതാവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലരും കടന്നുപോയി. മാതാവിൻ്റെ മക്കൾ എല്ലാവരും ഇടവകയുടേതായ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി എല്ലാ രീതിയിലും മുമ്പോട്ട് വന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവരെയൊക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കുമ്പോൾ പ്രത്യേകമായി ഈ ഇടവകയുടെ ഗായക സംഘത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന, പാടാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന റോസമ്മ ആദ്യം മുതൽ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും സജീവമായി. റോസമ്മ ഞങ്ങളോടൊപ്പം ഉണ്ട്. റോസമ്മയുടെ മാതാവ് എന്ന് പറയുമ്പോൾ എൻ്റെ പൊടിക്കുഞ്ഞ്, എൻ്റെ പേരക്കുഞ്ഞ് പറയും എൻ്റെ ക്ലാസ് ടീച്ചറുടെ അമ്മയാണ്. അങ്ങനെ പറഞ്ഞ് കൂടെ വരണം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ കുഞ്ഞ് വരണ്ട, പിള്ളേരെന്നോടെ വന്നുകൂടാ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതാണ്. അതുപോലെ റോസമ്മയുടെ മക്കൾ രണ്ടു പേരും, റിൻറ്റുവും ഇളയമകളും ഒക്കെ സജീവമായി നമ്മളുടെ കൊയറിൽ ഗായക സംഘത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അവരെയൊക്കെ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ മാതാവിൻ്റെ വിയോഗത്തിൽ അവർ ദുഃഖിതരാണ്. അതുപോലെ മകൻ്റെ മകൻ, നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന മകൻ്റെ മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ജസ്നു. അദ്ദേഹം ആ പൈതൽ ഇവിടെ ഉണ്ടായിരുന്നപ്പം മുതൽ സജീവമായി യുവജന സംഘത്തിലും അതുപോലെ ഗായക സംഘത്തിലും അതുപോലെ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. ഇവരെയൊക്കെ ഈ സമയത്ത് ഈ മാതാവിൻ്റെ വേർപാടിൽ സ്നേഹത്തോട് നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ കുടുംബത്തിൽ നിന്നുണ്ടായ വേദനയിൽ വെലിക്കാട് റൂട്ട് സിയോൻ മർത്തമ ഇടവകയുടെ ഗായക സംഘത്തിൻ്റെതായ പ്രത്യേകമായ അനുശോചനം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കിനെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു. ഈ ഇടവകയുടെ അനുശോചനം ഇപ്പോൾ ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ വിജി ജോസ് കുട്ടി അറിയിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട ഇടവക വികാരി ജോസ് അച്ഛൻ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവർക്കും എൻ്റെ നമസ്കാരം. യഹോവയുടെ ആലയത്തിൽ നടുതലെ ആയവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴച്ചുകൊണ്ടിരിക്കും. അവർ പുഷ്ടിവെച്ചും ഫലം കായ്ച്ചും ഇരിക്കും. യഹോവ അവരുടെ മേലുള്ള കാര്യങ്ങളൊക്കെയും സാധിപ്പിക്കും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഈ മാതാവിനെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു കൊണ്ടിരുന്ന ഒരു മാതാവായിരുന്നു ഈ മാതാവ്. കാരണം ദീർഘകാലമായി രോഗശയ്യയിൽ ആയിരുന്നു എങ്കിലും
ആ സന്ദർഭം ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഒരു സന്ദർഭമാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്നത്. ഏകാന്ത ജീവിതം എന്ന് പറയുമ്പോൾ അത് കൂടുതലും പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ പാട്ട് കിടന്നുകൊണ്ട് തന്നെ പാട്ട് പാടുന്നതിനും മറ്റ് ദൈവീക കാര്യങ്ങൾക്കുമായി വിനിയോഗിക്കുമ്പോൾ അത് ദൈവത്തോട് ഏറ്റവും അടുത്ത സംസർഗത്തിന് ഇടയായിത്തീരുന്നു. സ്തെഫാനോസിനെ കുറിച്ച് പറഞ്ഞിരുന്നിട്ടുള്ള സംഗതി നല്ല സാക്ഷ്യം കൊണ്ട ഒരു വ്യക്തി എന്നാണ്. അതുപോലെ ഈ മാതാവ് ദൈവത്തിൻ്റെ മുൻപിൽ നല്ല സാക്ഷ്യത്തോടുകൂടി ജീവിച്ചു എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. ദൈവാലയത്തിൽ വരുന്ന ഈ രോഗാശയ്യയിലാകുന്നതിനു മുൻപേ ദൈവാലയത്തിൽ വരുന്നതിന് വളരെയധികം താല്പര്യത്തോടും ശുഷ്കാന്തിയോടും എല്ലാ പ്രവർത്തന മേഖലകളിലും ഇടപെടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, യഹോവയെങ്കിൽ പ്രത്യാശ വച്ചിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, വാർദ്ധക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ഇത് സങ്കടത്തിനും നിരാശയ്ക്കും ഉള്ളതല്ല, പ്രത്യുത പ്രത്യാശയ്ക്കും സന്തോഷത്തിനും വേണ്ടി ഉള്ളതാണ്. അപ്പോൾ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഈ കർത്തൃദാസിയെ സംബന്ധിച്ചിടത്തോളം വാർദ്ധക്യം എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെയുള്ള ബന്ധം പുലർത്തുന്നതിനും പ്രത്യാശാപരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും ഇടയായിത്തീർന്നു. ദ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഈസ് ബെറ്റർ ദാൻ ആൾ അതർ അച്ചീവ്മെൻറ്റ്സ് എന്ന് ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരാവുന്ന ഏറ്റവും മൂല്യമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ ദൈവവുമായിട്ട് ആ വ്യക്തിക്ക് എത്രമാത്രം ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. മാതാപിതാക്കൾ കൊടുക്കുന്നതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ വഴിയിലാണ് അവരുടെ മക്കളും അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളും അതുപോലെ കണക്റ്റഡായിട്ടുള്ള എല്ലാ ആളുകളും സഞ്ചരിക്കുന്നത്. ഈ മാതാവിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ശരിയായ പരിശീലനമാണ് ആ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ദൈവീകമായിട്ടുള്ള സംസർഗത്തിൽ വരുന്നതിനും ദൈവീക കാര്യങ്ങളിലും ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇടവകകളിലെ എല്ലാ മേഖലകളിലും കൂടുതൽ താല്പര്യം കാണിക്കുന്നതിന് കാരണമായി തീർന്നത്. മാതാപിതാക്കളുടെ വഴിയാണ് മക്കൾ പിന്തുടരുന്നത്. അപ്പോൾ യഥാർത്ഥമായി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിച്ച ഒരു മാതാവായിരുന്നു ഈ മാതാവ്. ഈ മാതാവിൻ്റെ വേർപാട് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മളുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുഃഖാർത്ഥമായിട്ടുള്ള ഒരു സംഗതിയാണ്. എങ്കിലും ബൈബിളിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നമ്മളുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. അപ്പോൾ ഈ കർത്തൃദാസി ഇപ്പോൾ സ്വർഗീയ പൗരത്വം നേടിയിരിക്കുകയാണ്. സ്വർഗീയ പൗരത്വം നേടിക്കഴിയുമ്പോൾ അവൾ നിത്യജീവന് അവകാശിയായിത്തീരും. നിത്യജീവന് അവകാശിയായിത്തീരണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ദൈവത്തോടുകൂടി ജീവിക്കുകയും ദൈവത്തോടുകൂടി പ്രവർത്തിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവന് അവകാശമായി തീരുകയുള്ളൂ. അങ്ങനെ ദൈവത്തിനു വേണ്ടി അധ്വാനിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും ചെയ്ത ഒരു കർത്തദാസിയാണ് നമ്മെ വിട്ട് കടന്നുപോയിരിക്കുന്നത്. ഈ കർത്തദാസിയുടെ വേർപാട് നമ്മളുടെ ഇടവകയ്ക്ക് ഒരു തീരാ നഷ്ടമാണ് എന്ന് പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതി, ദൈവീക സന്നിധിയിലൂടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി ഭവനമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോൾ തനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യ ഭവനത്തിലേക്ക് ഈ കർത്തൃദാസി വാങ്ങിപ്പോയിരിക്കുകയാണ് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അവിടെ തന്നെ കാത്തിരിക്കുന്നതായിട്ടുള്ള ദൈവമുണ്ട്. ആശ്വാസപ്രദനായിട്ടുള്ള പരിശുദ്ധാത്മാവ് അവിടെയുണ്ട്.
നമുക്ക് ഭവനം ഒരുക്കുവാൻ പോയ ക്രിസ്തു അവിടെയുണ്ട് എന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. ഈ ലോക ജീവിതത്തിൽ ജീവിച്ച കാലത്തോളവും ഞാൻ നല്ല പോർ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അപ്പോൾ തനിക്കായി ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പ്രാപിക്കുന്നതിന് വേണ്ടി ഈ കർത്തദാസി ഈ ലോക ജീവിതത്തിൽ നല്ല ഓട്ടമോടി ഓട്ടം തികച്ച് ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിശ്രമിക്കുന്നതുകൊണ്ട് നമുക്ക് സമാശ്വസിക്കുന്ന നമുക്ക് അത് ഒരു ആശ്വാസമായി തീരുന്നതിനും അത് ഒരിക്കലും ആ കർത്തൃദാസിയുടെ പ്രവർത്തനം ഒരിക്കലും നഷ്ടമായി തീർന്നിട്ടില്ല, പിന്നെയോ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുള്ളതായി തീർന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ നിങ്ങൾ എൻ്റെ നിക്ഷേപം ആകുന്നു എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കർത്തൃദാസി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നിക്ഷേപമായി തീർന്നിരിക്കുകയാണ്. നിക്ഷേപം എന്ന് പറയുമ്പോൾ ഏറ്റവും മൂല്യമായിട്ടുള്ള സംഗതി. ആകയാൽ സാക്ഷികളുടെ ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ ഒരു പട്ടികയിലേക്ക് ഈ കർത്തൃദാസിയും എണ്ണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം കുലുങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനെ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് കുടുംബാംഗങ്ങളായ എല്ലാവരോടും എനിക്ക് പറയാൻ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവം എന്തു ചെയ്താലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി തുടർന്നുള്ള കാലം പ്രവർത്തിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യേണ്ടുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഗതിയും അത് തന്നെ ദൈവം കണക്കിടുന്നതായിട്ടുള്ള ഒരു സംഗതിയുമാണ്. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അപ്പോൾ ജീവിതകാലം മുഴുവനും ദൈവത്തിന് വേണ്ടി അധ്വാനിച്ചതായിട്ടുള്ള ഈ കർത്തദാസിയുടെ മരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. ഇനിയുമുള്ള ജീവിതം, ഇനിയും ദാവീദ് പറയുന്നതായിട്ടുള്ള സംഗതി, തൻ്റെ കുഞ്ഞു മരിച്ചപ്പോൾ ഇനിയും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് കാണുന്നതിന് സാധ്യമല്ല, പിന്നെയോ ഞാൻ എൻ്റെ ദൈവത്തെ കർത്താവിൻ്റെ രണ്ടാമത്തൊരയിൽ മുഖാമുഖമായി കാണുന്നതിന് സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ഇനിയും ഈ കർത്തദാസിയെ നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് കാണുന്നതിന് സാധ്യമല്ല, പിന്നെയോ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ച വൃതന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ തന്നോടൊപ്പം ആർത്തു വിളിക്കുന്ന മാലാഖമാരോടൊപ്പം ഈ കർത്തദാസിയെ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശ നമ്മളെ ഓരോരുത്തരെയും ഭരിക്കട്ടെ. ഇനിയും തുടർന്നുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും മൂല്യമായി തീരുന്നതിനും ഈ കർത്തദാസി കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ പിന്തുടർന്ന് ജീവിക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. എൻ്റെ വ്യക്തിപരമായ നിലയിലും എലിക്കാട്ടൂർ സിയോൻ മാർത്തോമ ഇടവകയുടെ നാമത്തിലും അനുശോചനം രേഖപ്പെടുത്തുകയും ആദരസൂചകമായി റീത്ത് സമർപ്പണത്തിനായി ഇടവക ചുമതലക്കാരെ എല്ലാവരെയും ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ദേവാലയത്തിലുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കർണങ്ങളും എന്നേക്കും ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമീൻ. മരണമുള്ളവരായ ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജടപ്പകാരം മരിച്ച നല്ലവരും മരണമില്ലാത്തതുമായ കർത്താവേ, നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കി. നിന്റെ കൃപയാൽ ആദാമിനെയും സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബടക്കത്താൽ പതാളത്തിന്റെ സാക്ഷികളെ നീ തകർത്തു. നിന്റെ ഉയർത്തുന്നേൽപ്പിനാൽ ഞങ്ങളെ ഉയർത്തുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിഷ്ടതയുള്ള ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപ്പെടുത്തിയിരിക്കുന്ന ഈ മാതാവിന്റെ ശവസംസ്കാരത്തിന്റെ സമയത്ത് നിന്റെ കർണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണമറയും സന്തോഷങ്ങളുടെ പന്തിക്കിരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മതത്തോടെ നീ എഴുതി നൽകുകയും ഭൂതലത്തെ നീതിയോടെ ന്യായവിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും ദേശം പോഴ്ചയും മാന്യമുഖാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തേൽപ്പിക്കുന്നു. നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന് അന്ധകാരകളിൽ നിന്ന് കരയേറ്റുന്നവനും മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുദ്ധാനം കൊണ്ട് നവീനമാക്കി അലങ്കരിക്കുന്നവനും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണ് പോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിനുമായ മിശിഹാ തമ്പുരാൻ തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന് എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. സകലത്തിന്റെയും ഉടയവരും ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും സൃഷ്ടാവും മനുഷ്യവർഗത്തെ മെനഞ്ഞുണ്ടാക്കിയവനും ജീവനോടിരിക്കുന്നവർക്ക് അനുതാപത്തിന് അവസരം നൽകുന്നവനും മരിപ്പിക്കുന്നവനും ഉയർപ്പിക്കുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അതിൽ നിന്ന് കരയേറ്റുന്നവനുമായ കർത്താവേ, ബലവാനും കരുണയുള്ളവനും ദയാലുമായ പിതാവേ, നിന്റെ കൽപ്പന പ്രകാരം വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ സംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷ കരുണയോടെ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ദാസി സമാധാന തുറമുഖത്ത് ചെന്നെത്തുകയും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും കൂടെ വരാനിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണ്യവാനും കൃപ നിറഞ്ഞതുമായ കർത്താവേ, അഴിവില്ലാത്ത പ്രകാശത്തിലും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിലും സന്തോഷപരിപൂർണതയും വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘനിശ്വാസവും ഇല്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും നിത്യജീവന്റെയും ഭവനത്തിലും നമ്മൾ വസിക്കുകയും പുതിയ സ്തുതിയുടെയും ആത്മീയ സന്തോഷത്തിന്റെയും ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സിലുള്ള കർത്താവേ, നിന്റെ സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കൽ ഏറിയ വീണ്ടെടുപ്പും ഉള്ളതിനാൽ അറിഞ്ഞുമറിയാതെ മനസ്സോടും മനസ്സുകൂടാതെ ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കർണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരാകണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിനൊത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും നിത്യസന്തോഷത്തിന്റെ പ്രകാശമുള്ള കൂടാരങ്ങളിൽ ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദപൂർണമായ സ്വർഗീയമണവറയ്ക്ക് ഞങ്ങൾ അർഹതയുള്ളവരായിത്തീരുകയും നിന്റെ പരിശുദ്ധരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ വിശ്വസിച്ചിടുവിൻ പാപികളെ രക്ഷിതാവിൽ ആശ്വാസം ദാനം ഒഴികെ പരനില്ലെങ്ങുമേ. ഓറ്റവരെയും ഉണർവറ്റവരെയും മറ്റുള്ളവരെയും പോറ്റിക്കൊള്ളും ദാനോടിയാവൻ പാപികളെ തേടി നാടുന്നു. ആടലൊഴിഞ്ഞാദരവ പാടെ ചേർന്നിടുവിൻ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഇമ്മ
തന്റെ പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ട് ഉന്നതത്തിൽ മേലുള്ളവർക്കും അധഃത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും വെളിവരുളിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യവുമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ഭാവരിയാനും കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത് ഭാഗത്ത് മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരായും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആയതിപ്പോഴും അല്ലേ ഇപ്പോഴും തന്നെ നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ. ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതിയിടാ. കുഞ്ഞാട്ടിനുടയ പാവര രക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കിയെടുപ്പിക്ക. നിന്തിരുവിഷ്ടം പോൽ മണ്ണാലങ്ങളെ നീ മെനഞ്ഞു നിന്നാറ്റ ലംഘിച്ചടിയ. പാപം ചെയ്തതിനാ ലങ്ങളെ നരകത്തിൽ കൈവഴിയരുതേ നീ കരുണാവാരിധി. ഉന്നത മണവാളൻ മുതിക്കും നേരത്തു ഒരുങ്ങിയിരിക്കുന്നോരാനന്ദിച്ചിടും. മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധാരൂഹായിക്കും. കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ മാതാവിനെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തണമേ. കണ്ടു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്കും ഈ ദാസി അവകാശമാകും എന്നുള്ള പ്രത്യാശയന്മേൽ ഞങ്ങൾ ആശ്വസിക്കണമേ. എന്റെ പിതാവിനാൽ എനിക്ക് തിരിക്കപ്പെട്ടവരെ, വന്നാത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളി എന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ആയതിപ്പോഴും എല്ലാം ഇപ്പോഴും തന്നെ ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. ഞങ്ങളില്ലാതിരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥ. ഞങ്ങളുണ്ടായിരിക്കുന്നപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. കർത്താവേ, നീ ആ നേരത്തിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്ക. നാഥനാകും ദൈവത്തിനോ മഹത്വവും തൻസൂദനും പരിശുദ്ധാരോഹായ്ക്കും സ്തുതിയും എന്നേക്കും. ആമേൻ ആമേൻ. ഉന്നതത്തിൽ നിറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസം എല്ലാ മനുഷ്യനും ഒരു പാനീയമാകുന്നു, എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ പ്രവചനം പ്രവർത്തിയാൽ നിവർത്തിയായി. എല്ലാവനവനോന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും കുറിച്ച് പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ നിൽക്കുകയും ഒരു രാജ്യാവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാതെ അന്യായം വിട്ടകന്നു നീതിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിന്റെ അധികാരം വിട്ടു പോകാനുമില്ല. ഉത്തരമരുൾകാരുൾക ദേവ അനുഗ്രഹിക്ക. അനുതാപേ നീ വരുത്തിയിടമേ.
ഭാഗ്യവനായ പൗലോസ് ശ്ലീഹ തെസലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും എന്നാൽ എന്റെ സഹോദരരെ നിദ്രയുള്ളവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ള മനുഷ്യരെ പോലും ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തുന്നേൽപ്പിനേക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം യേശുവിൻ നിദ്ര കൊണ്ടുവരെ അങ്ങനെ തന്നെ അവനോടുകൂടെ വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവരെ മുൻപടുകയില്ല എന്നുള്ളത് ഇതിനെ കർത്താവിൻ്റെ വചനത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നു. മിശികായി മരിച്ചു മുമ്പേ ഉയർത്തി നിൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തു കൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിന് കൂടെയാ ഇരിക്കും. ആഗ്യാർ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കുന്നവരായിരിക്കുമോ? സഹോദരനെ, നാം അടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും കൂടെ ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായെ അടുപ്പിച്ച് ദൈവങ്കിനിയല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോ. ശുദ്ധമുള്ള കന്യമറിയാമിൽ നിന്ന് ജലമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ നിർമ്മിത കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേറ്റു ചെൽപ്പാൻ മറിയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എന്റെ സഹോദരൻ മരിക്കയിലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തുനേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തുന്ന ആളെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തുനേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടും സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായി സോനെന്ന പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിന്റെയും വേർപാടിന്റെയും ഉടനം ആത്മാക്കളുടെയും സർവ്വജനത്തിന്റെയും ദൈവം ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളവനുമായ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്നല്ല ചെയ്തവനായ ഞങ്ങളുടെ മിശിഹാ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മിശിഹാ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടും കൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്നെ എതിരേൽപ്പനായി പുറപ്പെടുവാനും നിന്റെ സകല പരിശുദ്ധന്മാരോട് ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെ നിന്റെ വിശുദ്ധരുമായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകളെ കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. തന്നാദാസ്തോത്രം സീനായ് മേലിറങ്ങി പുനരുദ്ധാനത്തെ
മൂശയ്ക്കറിയിച്ച ദേവാസ്തോത്രം. എന്തു ഖേദം ഈ കാഴ്ച അതിദുഃഖം ചിന്തയിലേറ്റം വെന്തുരുകും സോദരരെ എന്നിങ്ങനെ മർത്യകുലം മൃത്യുവാനുഭവിച്ചിടുന്നു ചന്തമേറും മേനിയകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു മാനിച്ചവളെ മണ്ണിലേക്കയക്കുന്നു സ്നേഹിച്ചവളെ ശോകത്തോടടക്കുന്നു സ്നേഹിതർ ബന്ധുക്കളെല്ലാമാകെ മുറയിടുന്നു പൊഴിക്കും പുഴുവീനും ഇരയാവാനയക്കുന്നു നാദാ നിന്റെ വരവിങ്കൽ ഞങ്ങൾക്കും താതാതരിക സന്തോഷം മോക്ഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ആനന്ദി ചാലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. ഒരു മൃതശരീരത്തിന്റെ മുഖം മൂടണം. ആരെങ്കിലും താമസിച്ച് വന്നവർ ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ വന്നാട്ടെ. ആരെങ്കിലും ഉണ്ടോ? മുഖം മൂടാനായിട്ട് പോവുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വരിക. അതിനുശേഷം ഒരു സെക്കൻഡ് താമസിച്ച് വന്നിട്ടുള്ള ആരെങ്കിലും മൃതശരീരം കാണാനുള്ളവർ വന്നാട്ടെ. വന്ന് കണ്ടതിന് ശേഷം മണ്ണാകുന്നു ഈ മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചവനായ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തുനേൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. എന്റെ സഹോദരരെ, ഞാൻ പാതാള വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറുകളെ ഞാൻ കണ്ടു. അതിനുള്ള എല്ലാത്തരം ബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനിരുന്നുകൊണ്ട് സങ്കടത്തോടും നെടുവെടുപ്പോടും കൂടെ എൻ്റെ ദേഹിയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്നു ശേഖരിക്കുന്നതിന് ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി ആഗ്രഹിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോഴുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ നിഗളിക്കുന്നതിന് ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമ്രാജ്യത്തിൽ ചാഞ്ചാടുന്നതിന് ദൈവീയ സംഗീതക്കാരനായ ദാവീദേ, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നുവെന്നും അവൻ്റെ ദിവസങ്ങൾ അവിപോലെ മാഞ്ഞു പോകുന്നവയാകുന്നുവെന്നും പറമ്പിലെ പുഷ്പം പോലെ പൂത്തുവാടിപ്പോകുന്നുവെന്നും അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്ക. ഇതു നിമിത്തമായി മരിച്ചവരെ ഉയർത്തെൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിൻ്റെ ഉടയവനായ ദൈവത്തിന് സ്തുതി എന്ന ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ്യ 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 Hallelujah, hallelujah, hallelujah. Hallelujah, hallelujah, hallelujah. അത്യുന്നതങ്ങൾ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനരും പാപികളുമായ ഞങ്ങളും സ്തുതിക്കുന്നു. മനുഷ്യർക്ക് നല്ല പ്രത്യാശയുണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി, സ്വർഗീയ രാജാവായി, സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നിന്റെ മൗഖത്തിൽ ചെയ്യുകയും ചെയ്യുന്നു. വിശുദ്ധ വായുടെ കൂടെ യേശുശിയായ പുത്രനായ ദൈവമേ,
പിതാവിന്റെ പുത്രവും വചനത്തിന്റെ ഉദരഭാവത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ ഭാവത്തെ നീക്കിക്കളയുന്നവനെ എന്നെ വിചാരിച്ച് ഞങ്ങളുടെ വേഷം കൈക്കൊള്ളണമേ. തന്റെ പിതാവിന്റെ വരത്ത് ഭാവത്തും അതോടിരിക്കുന്നവനെ ദേതോ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തെന്നാൽ നീ മാത്രം ദർശനമാവുന്നു. പിതാവായ ദൈവത്തിന്റെ മോഹത്തിനും നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് ഞങ്ങളുടെ ഇറക്കി കൊണ്ടുവന്നു. നമ്മുടെ വിശ്വാസ പ്രമാണം നമുക്ക് ഏറ്റവും പിതാവായ സർവശക്തനായ മനുഷ്യരായി സ്വർഗത്തിനിറങ്ങി വിശുദ്ധയായ കന്യാമറിയാം ജനത്തിരിച്ച മനുഷ്യനായി ഒന്തിയോസ് പിലാത്തോസ് നാടുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് കഷ്ടനുഭവിച്ച് മനുഷ്യപ്പെട്ട് തിരികെ പ്രകാരം മൂന്നാം ദിവസം സർവത്രയെത്തിരിക്കുന്നവരും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവരും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ മഹാപ്രവാദത്തോടെ വരുമാനിക്കുന്നതുമായ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും ബന്ധിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവൻ ദിവ്യന്മാരും സ്ത്രീകന്മാരും മാത്രം സംസാരിച്ചതിനുമായ ജീവൻ വിശുദ്ധരേറുവാനും കാതേരുമായ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദി ഒന്ന് മാത്രം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്ക് നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്നേക്ക് ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷന് ഗ്രമ്യവും ഞങ്ങളെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളെ പ്രാർത്ഥന നിനക്ക് ബഹുമാനപരമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധകായുമായ ത്രിയേക ദൈവം ബലഹീനതയും ക്രൂരമുള്ള നമ്മുടെ പ്രാർത്ഥനകളുന്നതുമായ തന്റെ സിംഹാസനത്തിനും ഭാഗം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശുശ്രൂഷ ഇവിടെ വെച്ച് പൂർണ്ണമാകുന്നു. ഇപ്പോഴും മൂടി അടച്ച് മൃതശരീരം സെമിട്രിയിലേക്ക് എടുക്കപ്പെടുകയാണ്. Thank you.
Good morning.